ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഫെബ്രുവരി 1 നടന്ന ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാം എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. പൊതുവെ എല്ലാവർക്കും തന്നെ ഈസിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് 70 or 75 എബോവ് ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി വരാൻ പോകുന്ന CSEB നടത്തുന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിനും ഈ ക്വസ്റ്റ്യൻസ് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ജൂനിയർ ഇൻസ്പെക്ടർ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ഫോമിങ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നതിനുള്ള മെയിൻ ഒബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കുന്നത് ആൻസർ B ആണ്, ഓപ്ഷൻ B, എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ചെയർമാൻ ഓഫ് കേപ്പ് ഇൻ കേരള ഈസ്. കേപ്പിൻ്റെ ചെയർമാൻ ചീഫ് മിനിസ്റ്ററാണ്. ആൻസർ ഓപ്ഷൻ C, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. കേപ്പിനെ കുറിച്ചൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫോം നമ്പർ യൂസ്ഡ് ടു ക്രിയേറ്റ് ഗഹാൻ. ആൻസർ ഓപ്ഷൻ A ആണ്, ഫോം 8A. ഇമ്പോർട്ടൻ്റ് ഫോംസിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിൾ വാസ് റെക്കമെൻഡഡ് ബൈ ഡാഷ് കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ C, മാക്ലഗാൻ കമ്മിറ്റി. റെക്കമെൻഡഡ് കമ്മിറ്റീസിനെ കുറിച്ചും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദ പ്രസിഡൻറ്റ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ആൻസർ ഓപ്ഷൻ B, ഓഫീസർ. കോഓപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡാഷ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻസർ ഓപ്ഷൻ C, 7th ഷെഡ്യൂൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7th ഷെഡ്യൂളിലാണ് കോഓപ്പറേഷനെ കുറിച്ച് പറയുന്നത്. ദ കോഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വാസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ. ആൻസർ B, NDDB. ദ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ഓഫ് ഇന്ത്യ ഹാസ് ഇൻകോപ്പറേറ്റഡ് ഡാഷ് ഇൻ ഇറ്റ് 2nd ഷെഡ്യൂൾ. ആൻസർ ഓപ്ഷൻ C, കോഓപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 പ്രകാരം കോഓപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ് അതിൻ്റെ 2nd ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്യുന്നത്. ഇൻ December 2009, ദ യുണൈറ്റഡ് നേഷൻസ് ഡിക്ലെയർഡ് ഡാഷ് ഇയർ ആസ് ദ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോഓപ്പറേറ്റീവ്സ്. ആൻസർ ഓപ്ഷൻ A ആണ്, 2012. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോഓപ്പറേറ്റീവ്സ് ആയിട്ട് അറിയപ്പെടുന്നത് 2012 ആണ്. ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് വാസ് ഷിഫ്റ്റഡ് ടു ബ്രസൽസ് ഇൻ ബെൽജിയം. ആൻസർ D, 2013. 2013 ICO ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയിൽ നിന്നും ബ്രസൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ICOയെക്കുറിച്ചും ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡാഷ് ഈസ് എ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. ആൻസർ ഓപ്ഷൻ B ആണ്, IFCO. IFCOയെക്കുറിച്ചും ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദ റെഡ് കളർ ഇൻ ദ കോഓപ്പറേറ്റീവ് ഫ്ലാഗ് ഓഫ് ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് സ്റ്റാൻഡ്സ് ഫോർ ഡാഷ് ഓഫ് കോഓപ്പറേറ്റീവ്സ്. ആൻസർ ഓപ്ഷൻ D ആണ്, കറേജ്. 2013 ICA കോഓപ്പറേറ്റീവ് ഫ്ലാഗ് പരിഷ്കരിച്ചതനുസരിച്ച് റെഡ് കളറ് കറേജിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഗൈഡിലെല്ലാം ഓറഞ്ച് ആണ് കറേജ്. അപ്പോൾ ഈ ആൻസേഴ്സിൽ എന്തെങ്കിലും തിരുത്തുകളുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കീ വന്നു കഴിയുമ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഡാഷ് ഈസ് ആൻ അപ്പെക്സ് ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ഓൺ ദ ബർത്ത്ഡേ ഓഫ് മഹാത്മാഗാന്ധി ഓൺ 2nd October 1958. ആൻസർ A, നാഫഡ്. 1958 October 2 രൂപീകൃതമായ അപ്പെക്സ് ഓർഗനൈസേഷനാണ് നാഫഡ്. നാഫഡിനെ കുറിച്ചും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. PSES ഇൻ കോഓപ്പറേഷൻ സ്റ്റാൻഡ്സ് ഫോർ. ആൻസർ ഓപ്ഷൻ A, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ലാംസ് സ്റ്റാൻഡ്സ് ഫോർ. ആൻസർ ഓപ്ഷൻ C, ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്.
Societies exempted from the payment of audit fees under Rule 65(3). Answer option D ആണ്, all of these. ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം റൂൾ 65(3) പ്രകാരം ഓഡിറ്റ് ഫീസിൽ നിന്നും എക്സെംപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ദ രജിസ്ട്രാർ ഷാൽ മേക്ക് ആൻ ഓർഡർ ഫോർ ദ ക്യാൻസലൈസേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദ സൊസൈറ്റി അണ്ടർ പ്രൊവിഷണൽ ആൻസർ കീയിലെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, സെക്ഷൻ 75. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 74. ദ ഗവൺമെൻറ് ഹാവ് ദ റൈറ്റ് ടു നോമിനേറ്റ് നോട്ട് മോർ ദാൻ ഡാഷ് പേഴ്സൺസ് ഓൺ ദ കമ്മിറ്റി ഓഫ് ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. ആൻസർ ഓപ്ഷൻ ബി, 3. അപ്പെക്സ് സെൻട്രൽ സൊസൈറ്റികളിലേക്ക് ഗവൺമെൻറ്റിന് നോമിനേറ്റ് ചെയ്യാവുന്നതും 3 പേരെയാണ്. ഡാഷ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്യാപിറ്റലിസം. സെൽഫ് ഇൻട്രസ്റ്റ്, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഇവയെല്ലാം ക്യാപിറ്റലിസത്തിൻ്റെ പ്രത്യേകതകളാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് റിലേറ്റഡ് ടു ശ്രീ ചൗധരി ബ്രഹ്മപ്രകാശ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദീസ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 വാസ് എനാക്റ്റഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ്? ആൻസർ ഡി ആണ്, ഓൾ ഓഫ് ദീസ്. ദ സെൻറ്റേനിയൽ ഇയർ ഓഫ് ദ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്? ആൻസർ സി, 2004. ദ എക്സ്പേർട്ട് ഗ്രൂപ്പ് ഓൺ അഗ്രികൾച്ചറൽ ഇൻഡെപ്റ്റ്നെസ് വാസ് സെറ്റപ്പ് ഇൻ ഓഗസ്റ്റ് 2006 അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ്? ആൻസർ ഓപ്ഷൻ എ, ആർ രാധാകൃഷ്ണ. അടുത്ത ക്വസ്റ്റ്യൻ, എഡ്യൂക്കേഷൻ ഫണ്ട് ഓഫ് എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ടു ബി പെയ്ഡ് വിത്തിൻ ഡാഷ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ആൻസർ ഓപ്ഷൻ ബി, 2 months. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച് 2 മാസത്തിനുള്ളിൽ എഡ്യൂക്കേഷൻ ഫണ്ട് അടച്ചിരിക്കേണ്ടതാണ്. കളക്റ്റീവ് മാനേജ്മെൻറ്റ് ഈസ് റിലൈസ്ഡ് ബൈ ദ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ത്രൂ? ആൻസർ സി, ഇലക്ഷൻ ഓഫ് ഓഫീസ് ബിയറേഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഇൻ ഇന്ത്യ? ആൻസർ ബി, മദർ ഡയറി. ഫൗണ്ടർ ഓഫ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണൽ ദ കോപ്പറേറ്റർ? പ്രൊവിഷണൽ ആൻസർ കീയിൽ ഇതിൻ്റെ ആൻസർ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി, ഡോക്ടർ വില്യം കിങ് എന്നാണ്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ ആൻസർ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആക്കാനോ ചാൻസ് ഉണ്ട്. കാരണം ദ കോപ്പറേറ്റർ എന്ന് പറയുന്നത് NCUA ഒരു ജേണലാണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണൽ കോപ്പറേറ്റർ എന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണലായ കോപ്പറേറ്ററിൻ്റെ ഫൗണ്ടറാണ് ഡോക്ടർ വില്യം കിങ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ആൻസർ ഓപ്ഷൻ ഡി, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സെക്ഷൻ 6. പാർട്ട് ഓഫ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്? ആൻസർ ഓപ്ഷൻ സി, പാർട്ട് 5. ഡാഷ് ഈസ് ആൻ ഓഫീസർ ഓർ പേഴ്സൺ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 68A ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്? പ്രൊവിഷണൽ ആൻസർ കീയിൽ ആൻസർ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ബി, ആർബിട്രേറ്റർ എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, വിജിലൻസ് ഓഫീസർ. കോപ്പറേഷൻ ബിക്കം എ സ്റ്റേറ്റ് സബ്ജക്റ്റ് ഫ്രം ഡാഷ് ഓൺവേർഡ്സ്? ആൻസർ ബി, 1919. 1919 മുതലാണ് കോപ്പറേഷൻ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റായത്. വി കെ പട്ടേൽ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ? ആൻസർ ഓപ്ഷൻ എ, 2001 വി കെ പട്ടേൽ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത്. ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ടു ബി കൺവീൻ വിത്തിൻ ഡാഷ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ? ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൂടേണ്ടത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് 3 മാസത്തിനുള്ളിലാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 90 days. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ എവരി ഇയർ ഓൺ? ആൻസർ ഓപ്ഷൻ എ, ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ. ജൂലൈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്.
There is similarity between cooperation and capitalism in respect of answer C, holding of private property. ക്യാപിറ്റലിസത്തിലും കോപ്പറേഷനിലുമുള്ള ഒരു സിമിലാരിറ്റിയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനുള്ള അധികാരം. ദ സെക്ഷൻ ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വിച്ച് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് അതർ ഇൻട്രസ്റ്റ് ഓഫ് എ മെമ്പർ ഇൻ എ സൊസൈറ്റി ഫ്രം ദ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഇൻ എക്സിക്യൂഷൻ ഓഫ് എ ഡിഗ്രി. ആൻസർ സി, സെക്ഷൻ 39. Cooperative movement and development in India is the outcome of answer option C, initiative taken by the government. ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇന്ത്യൻ ഗവൺമെൻറ് ആണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ, ആൻസർ എ, സെക്ഷൻ 28B. KCS ആക്ടിൻ്റെ സെക്ഷൻ 28B കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ. പ്രൊവിഷണൽ ആൻസർ കീയിലെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി, 1970 എന്നാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത, കാരണം ഈ ഒരു കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് 1966 മുതൽ 1969 വരെയാണ്. നബാർഡ് ഈസ് എ, ആൻസർ ഓപ്ഷൻ ബി, ഡെവലപ്മെൻറ്റ് ബാങ്ക്. ദ സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഇൻ കേരള ഈസ്, ആൻസർ എ, സിംഗിൾ ടയർ. ദ ജനറൽ കൗൺസിൽ ഓഫ് NCDC കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്, ആൻസർ സി, 51 മെമ്പേഴ്സ്. NCDCനെ കുറിച്ചൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. The reasons for the 97th Constitutional Amendment Act of 2011 are answer D, all of the above. Which article in Indian Constitution make the formation of cooperative society a fundamental right of Indian citizen? Answer A, 19C. Power to make rules as per Kerala Cooperative Societies Act is vested on answer A, government. Dash was the chairman of High Powered Committee on Cooperatives appointed by Government of India in 2009. Answer A, Shivaji Rao Patil. An officer who executes the award is called answer A, sale officer. ചെയർമാൻ ഓഫ് ദ കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റി, ആൻസർ എ, സെക്രട്ടറി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. സർചാർജ് ഈസ് ലെവിയഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ആൻസർ ബി, 68. സെക്ഷൻ 68 സർചാർജിനെ കുറിച്ച് പറയുന്നത്. ദ നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വാസ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ, ആൻസർ ബി, 1969. ദ സെക്യൂരിറ്റി ഫോർ ലോങ് ടേം ലോൺ നോട്ട് ഇൻക്ലൂഡ്, ലോങ് ടേം ലോണിന് ഉപയോഗിക്കുന്ന സെക്യൂരിറ്റി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബി, പ്ലെഡ്ജ് ഓഫ് ഗുഡ്സ്. ബ്രിഡ്ജ് ലോൺസ് വിച്ച് ആർ പ്രൊവൈഡഡ് ടു ദ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫോർ, ആൻസർ സി, മേക്കിംഗ് ഷോർട്ട് ടേം അർജന്റ് നീഡ്സ്. Capital adequacy is one of the pillars of dash norms for good governors. Answer option B, Basel norms. IFSC consists of total alphanumeric number of answer B, 11. The market for short-term loans is called answer D, money market. Expense CTS. Answer D, check transaction system. Which card is issued by National Payment Corporation of India? Answer C, Rupee Debit Card. The NBFC are allowed to accept public deposit for a maximum period of answer D, 60 months. NBFC's full form, Non-Banking Financial Company.
The rate of interest in the call money market is determined by answer A, lenders and borrowers. The drawer of a check is mentioned the date subsequent to the date on which it is drawn. It is called answer B, post-dated check. Demonetization of bank notes rupees 100 and rupees 1000 was announced on answer D, 2016 November 8. 2016 November 8th നോട്ട് നിരോധനം നടന്നത്. ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഡിപ്പോസിറ്റ് സ്കീം ഫോർ ട്രേഡേഴ്സ് ആൻസർ സി, കറൻറ്റ് ഡിപ്പോസിറ്റ്. കറൻറ്റ് ഡിപ്പോസിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിപ്പോസിറ്റിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയാലും നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. ദ ഡോക്യുമെൻറ്റ് ഡ്രോൺ ബൈ ദ ഡെപ്റ്റർ കണ്ടെയ്ൻസ് അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ടു പേ ദ മണി ടു ദ ക്രെഡിറ്റർ ആൻസർ എ, പ്രോമിസറി നോട്ട്. ഇഫ് ചെക്ക് ഈസ് നോട്ട് ക്രോസ്ഡ് ഇറ്റ് ഈസ് കോൾഡ് ആൻസർ സി, ഓപ്പൺ ചെക്ക്. ദ അപ്രോപ്രിയേഷൻ ടേക്സ് പ്ലേസ് ഇൻ ഡാഷ് ഓർഡർ അക്കോർഡിംഗ് ടു ക്ലേറ്റോൺസ് കേസ് ആൻസർ സി, ക്രൊണോളജിക്കൽ ഓർഡർ. ബാങ്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിംഗ് ലോങ് ടേം ലോൺസ് ആർ ആൻസർ എ, investment banks. The security which hold stability in its price answer D, government bonds. The higher cash reserve ratio will lead to answer B, lower volume of credit. Cash reserve ratio കൂടുന്നതിനനുസരിച്ച് ബാങ്കിന് ലോണുകൾ കൊടുക്കാനുള്ള കപ്പാസിറ്റി കുറയും. The priority sector lending not include answer C, large scale industries. During the period of inflation, the RBI dash the securities in the open market. Answer C, sells. The activities of agricultural credit department is handled by answer A, NABARD. The Reserve Bank of India started its function on answer D, 1935. Reserve Bank of India അതിൻ്റെ ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തത് 1st April 1935. ദ ഫോളോവിങ് ഈസ് നോട്ട് എ നാഷണലൈസ്ഡ് ബാങ്ക്. നാഷണലൈസ്ഡ് ബാങ്ക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ കാനഡ ബാങ്ക് എന്ന് കൊടുത്തിരിക്കുന്നത് കാനറ ബാങ്ക് എന്നാവാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാവാം. ഏതായാലും ആൻസർ ഓപ്ഷൻ സി ആണ്, ധനലക്ഷ്മി ബാങ്ക്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ആൻസർ എ, ബാങ്ക്. ഡി ഡി ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കാണ്. ഇ സി എസ് മീൻസ് ആൻസർ ഡി, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കസ്റ്റമർ ആൻഡ് ദ ബാങ്കർ ഇൻ ദ കേസ് ഓഫ് ഡിപ്പോസിറ്റ്. ഡിപ്പോസിറ്റിൻ്റെ കേസിൽ കസ്റ്റമർ ക്രെഡിറ്ററും ബാങ്കർ ഡെപ്റ്ററുമാണ്. എന്നാൽ ഓപ്ഷനിൽ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊവിഷണൽ ആൻസർ കീയിൽ ആൻസറായിട്ടും കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി, ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ എന്നാണ്. ശരിക്കും ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ എന്നാണ് ആൻസർ. ടോട്ടൽ നമ്പർ ഓഫ് ബാങ്ക്സ് നാഷണലൈസ്ഡ് ഇൻ 1969 ആൻസർ സി, 14. 1969 14 ബാങ്ക്സാണ് നാഷണലൈസ് ചെയ്തത്. ദ മാനേജ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് റിസീവബിൾ ഓഫ് ദ എക്സ്പോർട്ടർ ഓർ മാനുഫാക്ചറർ ഈസ് നോൺ ആസ് ആൻസർ സി, ഫാക്ടറിംഗ് സർവീസ്. ദ ബാങ്ക് വിച്ച് മീറ്റ് ദ ലോങ് ടേം റിക്വയർമെൻറ്റ്സ് ഓഫ് അഗ്രികൾച്ചറിസ്റ്റ് ആൻസർ എ, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. ദ മേജർ പ്ലേയേഴ്സ് ഇൻ ഇന്ത്യൻ മണി മാർക്കറ്റ് ആൻസർ ഡി, കൊമേഴ്സ്യൽ ബാങ്ക്സ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ എക്സ്റ്റേണൽ കോസസ് ഓഫ് എൻ ബി എ ആൻസർ എ, പുവർ ക്രെഡിറ്റ് അപ്രൈസൽ സിസ്റ്റം ഓഫ് ബാങ്ക്. ദ നോൺ പെർഫോമിംഗ് അസറ്റ്സ് വിച്ച് കനോട്ട് ബി റിക്കവേർഡ് ഈസ് ടേംഡ് ആസ് ആൻസർ സി, ലോസ് അസറ്റ്സ്.
Surfacy Act 2002 came into force? Answer A. To manage non-performing asset. Non-performing asset manage ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 2002 സർഫസി ആക്ട് നിലവിൽ വന്നത്. An organization underwrite the securities of corporate entity? Answer C. Merchant bank. Licensing to banking companies is given under dash section of Banking Regulation Act 1949. Answer B. Section 22. The expense of special audit of a banking company specified in the order made by the Reserve Bank shall be borne by? Answer A. The banking company. As per Pradhan Mantri Jeevan Jyoti Bima Yojana scheme, on the death of insured, risk coverage available is? Answer A. 2 lakh. The Adal Pension Yojana, the guaranteed pension receivable at the age of? Answer C. 60 years. The right of set off means? Answer D. Right to combine. The banker's lien is always? Answer A. General lien. Input and output devices such as monitors and keyboards are classified as? Answer C. Peripheral devices. Two types of memories, RAM and ROM, are part of? Answer option D. Main memory. RAM and ROM main memory. Examples of system programs includes? Answer D. All of above. Program provides users with grid of rows and columns is classified as? Answer B. Spreadsheet. ISP stands for? Answer A. Internet Service Provider. A device which is used to boost the signal between two cable segments or wireless access points is? പ്രൊവിഷണൽ ആൻസർ കീയിൽ ആൻസർ സി സ്വിച്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി റിപ്പീറ്ററാണ്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ഫയൽസ് ഫ്രം എ കമ്പ്യൂട്ടർ ഓൺ ദ ഇൻ്റർനെറ്റ് ടു യുവർ കമ്പ്യൂട്ടർ ഈസ് കോൾഡ്? ആൻസർ ഡി ഡൗൺലോഡിംഗ്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ ഡൗൺലോഡിംഗ് എന്നും നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ നൽകുന്നതിനെ അപ്ലോഡിംഗ് എന്നും പറയുന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് യൂസ്ഡ് ടു ജനറേറ്റ് ഡൈനാമിക് വെബ് പേജസ്? ആൻസർ ഡി നൺ ഓഫ് ദ മെൻഷൻഡ്. ദ കമ്പ്യൂട്ടർ ജാർഗൺ WWW സ്റ്റാൻഡ്സ് ഫോർ? നമുക്കറിയാം WWW വേൾഡ് വൈഡ് വെബാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ വേൾഡ് വൈഡ് വെബ് ബോം. വിച്ച് ഈസ് ദ അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് ദ IT ആക്ട് 2000? ആൻസർ സി IT ആക്ട് 2008. അപ്പോൾ ഈ പറഞ്ഞ ആൻസേഴ്സിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഫൈനൽ ആൻസർക്ക് വന്നു കഴിയുമ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത എക്സാം February 29 CSEB നടത്തുന്ന ജൂനിയർ ക്ലർക്ക് എക്സാം. ഇനിയുള്ള ക്ലാസ്സുകളെല്ലാം ജൂനിയർ ക്ലർക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ.